പ്രൈസ് ദി ലോർഡ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 8 വാക്യം, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവം പറയുന്ന എളിയ ചുവടുവയ്പ്പുകൾ, അത് മതി ഒരു ചരിത്രത്തിന്റെ ദിശ തന്നെ മാറി മറിയുവാൻ. പക്ഷേ സൃഷ്ടാവിന്റെ വാക്കുകൾ അനുസരിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. അവൻ ഏതു കാര്യങ്ങൾ നിർദ്ദേശിച്ചാൽ പോലും അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് ദൈവമക്കളായ നാം ഓരോരുത്തരും തയ്യാറാകണമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ വചനം നമ്മളോട് വിളിച്ചു പറയുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് എന്താ? സൃഷ്ടാവിനേക്കാൾ ബുദ്ധിയുള്ളവരെന്നും പ്രാപ്തിയുള്ളവരെന്നും ഒക്കെ നാം ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ദൈവവാക്കുകൾ അനുസരിക്കുവാൻ ഇന്ന് മനുഷ്യന് സമയം കിട്ടുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, കടലിൽ കാറ്റിനെ അയച്ചവൻ അറിയാം അതിനെ എങ്ങനെ ഒടുക്കണമെന്ന്. നാം മാർഗങ്ങൾ നിർദ്ദേശിക്കേണ്ടതായിട്ടില്ല. കടലിന്റെ മുമ്പിൽ നമ്മളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമ്പുരാൻ അറിയാം ഇതിനപ്പുറം എങ്ങനെ നമ്മളെ കടത്തണമെന്ന്. ഒരിക്കലും ചോദ്യം ചെയ്യുവാനോ അനുസരണക്കേട് കാണിക്കുവാനോ നാം ശ്രമിക്കരുത്. പരിഹാരം കാണുവാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ മുൻപിലേക്ക് അവൻ എറിഞ്ഞു തരികയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അവന്റെ വാക്കുകൾക്ക് അനുസരണമുള്ളവരായിത്തീരുവാനും നമുക്ക് ശ്രമിക്കാം. അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ വാക്കുകൾക്ക് മുമ്പിൽ, അത് ചെറുതും വലുതുമായിക്കൊള്ളട്ടെ, അത് അനുസരിക്കുവാൻ തല താഴ്ത്തി കൊടുക്കുമ്പോഴാണ് അനുഗ്രഹങ്ങളെ ചൊരിയുവാൻ തമ്പുരാൻ ഒരുക്കമാകുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വചനം നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. അതുകൊണ്ട് ദൈവത്തിങ്കലേക്ക് മുഖമുയർത്തി അവൻ പറയുന്നത് കേൾക്കുവാനും അനുസരിക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.